സി എ ഞാൻ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവന്നതാണ് സിറ്റിസൺഷിപ്പ് അമൻമെൻ്റ് ആക്ട് അതായത് ഏറ്റവും വലിയ അമെൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ വിചിത്രമായിട്ടുള്ള ഒരു അമെൻമെൻറ്റ് അതായത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഫോർട്ടീൻ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ആർട്ടിക്കിൾ ട്വൻറ്റി ഫു ഇതിനൊക്കെ ചവിട്ടിമതിക്കുന്ന ഒരു അവർ ആ അമൻമെൻറ്റ് ഭേദഗതി എന്ന് പറയുന്നത് അതിലെ സെക്ഷൻ രണ്ട് ഒന്ന് ബിയിലുണ്ടായ അമൻമെൻ്റ് ആണ് അതാണ് ആ കൊണ്ടുവന്നു അതായത് മൂന്ന് രാജ്യങ്ങൾ എടുത്തു പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിൽപ്പെട്ട അവിടുത്തെ മൈനോറിറ്റീസ് അവിടുന്ന് പുറത്താക്കപ്പെടുന്ന ആളുകൾ അവിടെ പൗരത്വം ഇല്ലാത്ത ആളുകൾക്ക് അവിടുത്തെ നിന്ന് വെളിയിലാക്കപ്പെടുന്ന മൈനോറിറ്റീസ് അവിടുത്തെ മൈനോറിറ്റീസ് അവിടെ പൗരത്വം ഇല്ലാന്നുള്ള അവിടുത്തെ മൈനോറിറ്റീസ് അവർ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ കേട്ടോ അതായത് രണ്ടായിരത്തി പതിനാല് മുപ്പ അതായത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇന്ത്യ വന്നു കഴിഞ്ഞിട്ടില്ല അവർക്ക് ഈ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യാം അതായത് ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കാം അത് ആർക്കൊക്കെയാണ് ആ മൈനോറിറ്റീസ് എന്ന് പറയുന്നതിനകത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ഇതര കമ്മ്യൂണിറ്റീസ് ആണ് അതായത് മുസ്ലിങ്ങൾക്ക് പറ്റത്തില്ല ബാക്കി അത് ബാക്കി എടുത്തു പറഞ്ഞൊക്കെയാണ് ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രിസ്ത്യൻ ഈ ആറ് വിഭാഗക്കാർക്ക് ഇവർക്ക് ഇത്രയും പേർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാം ഇന്ത്യൻ പൗരത്വത്തിന് പക്ഷേ അത് മുസ്ലിം ഇല്ല മനപൂർവ്വം ഒരു കമ്മ്യൂണിറ്റിയെ ഒഴിവാക്കി അവരെ ഹരാസ് ചെയ്യുക എന്നുള്ളതും അതൊരു പ്രഖ്യാപിത നയമായിട്ട് കൊണ്ടു കിടക്കുകയാണ് ബി ജെ പി അവരെ ഒഴിവാ അവരെ ഒഴിവാക്കുക അവരെ ഈ സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്തുക അവരുടെ അന്തസ്സ് ഇപ്പോൾ ഇത് ഇതുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ലെന്നില്ല സംഭവിക്കാതിരിക്കത്തില്ല വേറെ കുഴപ്പമുണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പലയിടത്തും ഉണ്ടാക്കുന്നുണ്ട് സംഭവിക്കുകയൊക്കെ ചെയ്യും പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഇത് സംഭവിച്ചില്ലായിരിക്കട്ടെ ഇവർ പോലെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്ന ഒന്നും സംഭവിക്കത്തില്ല ഒരു സാധനം കൊണ്ടുവരണ്ടല്ലോ അപ്പോൾ ഇത് കൊണ്ടുവന്ന എന്തിനാണ് അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗത്തിന് ഒരു ജനതയുടെ ഒരു വിഭാഗത്തിന് ആ സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് അവമതിപ്പുണ്ടാകാത്ത കൊണ്ട് അവർ ഇടിച്ച് താഴ്ത്തുക അവരുടെ മുറയിൽ തകർക്കുക ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് അത് മാത്രമൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് വേറെ ഇതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇത് കൊണ്ടുവന്നു വലിയ പ്രശ്നം ഉണ്ടായി അപ്പോൾ എന്താ അത് സുപ്രീം കോടതിയിൽ അതിന് അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കേസിന് പോയിട്ട് അവരത് ഇത് ഇത് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു ഒരു അമെൻമെൻ്റ് ഇതുപോലെ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നോക്കും വളരെ നല്ല ഇതായിട്ട് അതിൻ്റെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്റ്റേ ചെയ്യാറുള്ളൂ അപ്പോൾ സുപ്രീം കോടതി ചോദിച്ചു നിങ്ങളിപ്പോൾ ഇത് നടപ്പാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല 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 ഇത് കൊണ്ടുവന്നേ ഉള്ളൂ നടപ്പാക്കുന്നില്ല ഇപ്പോൾ നടപ്പാക്കുന്നില്ല അതിന് നോട്ടിഫിക്കേഷൻ വേണം റൂൾസ് ഫ്രെയിം ചെയ്യണം അതൊന്നും ആയിട്ടില്ല അപ്പോൾ ഇപ്പോൾ ആവശ്യമില്ല അതുകൊണ്ട് മാത്രമാണ് ഇതിന് സ്റ്റേ കിട്ടാത്തത് അല്ലെങ്കിൽ ഇത് സ്റ്റേ ചെയ്യുമായിരുന്നെന്നാണ് എൻ്റെ വിശ്വാസം സ്റ്റേ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളത് നമ്മൾ ഭരണഘടന മറച്ച് നോക്കുന്ന അറിയാം ആർട്ടിക്കിൾ ഫോർട്ടീൻ്റെ നഗ്നമായ ലംഘനമാണ് ആർട്ടിക്കിൾ ട്വൻറ്റി വണ്ണിൻ്റെ ലംഘനമാണ് ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവിൻ്റെ ലംഘനമാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ഇതിലെ എല്ലാ ലംഘനമാണിത് അപ്പോൾ അങ്ങനെ വരും അപ്പോൾ ഇതുകൊണ്ട് അത് അപ്പോൾ സ്റ്റേ ചെയ്തിട്ടില്ലല്ലോ ഇതുവരെ സ്റ്റേ കിട്ടിയിട്ടില്ലല്ലോ എന്ന് ഇരുന്നുകൊണ്ട് ഓരോരുത്തർ പുലമ്പ് നമുക്ക് കേൾക്കാം അതിൻ്റെ കാരണം ഇതാണ് എന്നുള്ളത് മനസ്സിലാക്കാതാണ് ഈ പറയുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് ഇതിങ്ങോട്ട് കൊണ്ടുവരാൻ കാര്യം എന്തുവാണെന്നറിയുമോ ഇതിപ്പോൾ രണ്ട് ഉദ്ദേശങ്ങളാണ് ഒന്ന് ഈ ഇലക്ട്രിക്കൽ ബോണ്ട് അതായത് ഇത്രയും പണം പിടിച്ച് കുറച്ച വിവരം പുറത്താകുമ്പോൾ അതിന്ന് ആളുകളുടെ ശ്രദ്ധയൊന്നും മാറ്റണം അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഒരു ബോംബിടണം എന്നുള്ളതാണ് ഇതിനകത്ത് കടിപിടി കൂട്ടി ജനങ്ങൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് സമയം കളയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് കൊണ്ടിപ്പോൾ വലിയ കാര്യങ്ങളൊന്നുമില്ല ഏതായാലും ഇവിടെ ആക്ഷേപം മുസ്ലിങ്ങൾക്ക് കിട്ടാനുള്ളത് അവർ വാങ്ങിയെടുത്തു അവർക്ക് കിട്ടി കൊടുത്തു വാങ്ങിയെടുത്തല്ല അവർക്ക് കൊടുത്തു രണ്ടായിരത്തി പത്തൊമ്പത് തന്നെ ഈ അമൻമെൻറ്റ് വന്നതോടുകൂടി ഇനി അത് നടപ്പാക്കാൻ മുമ്പോട്ട് കൊണ്ടുവരുവാന്നുള്ളതിന് മാത്രമേ ഉള്ളൂ അതിനകത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതാ വേണ്ടേ അതിന് സുപ്രീം കോടതിയുണ്ട് അവിടെ സമീപിക്കണം ഇത് നടപ്പാക്കുന്നു ഇത് മുഴുവൻ കള്ളം പറഞ്ഞാണ് നേരത്തെ നടപ്പാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കൊടുത്തതാണ് അപ്പോൾ എന്ന് ഇത് ഇത് കൊടുത്ത് അതിന് സ്റ്റേ വാങ്ങണം ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകണം ആ രീതി അത് പോകുന്നതിന് പകരം ഒരു കാരണവശാലും ഇലക്ട്രിക് ബോണ്ടുകളുടെ ഇതിൽ കൂടെയുള്ള ഈ അഴിമതി അത് മൂടി വെക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് വിനിയോഗിക്കാൻ ഒരിട ബി ജെ പിക്ക് കേന്ദ്ര ഗവൺമെന്റിനും കൊടുക്കാൻ പാടില്ല ഇത് ബി ജെ പിക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഇതുവരെ ഇതിങ്ങനെ വരുത്തില്ല പോകത്തില്ല എന്നൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു നല്ല ജനവിഭാഗം എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത്ര മൈനോ വേറും വളരെ കുറവൊന്നും അല്ല നല്ല എണ്ണമുണ്ട് ആ പാവങ്ങളിലെ വോട്ടർ ഉണ്ടല്ലോ വിവരമില്ലാത്തവരാണ് ഒരുപാട് പേര് വിദ്യാഭ്യാസം ഒന്നുമില്ല ഒന്നും എന്തെങ്കിലും കച്ചവടങ്ങളൊക്കെ നടത്തി ജീവിക്കും അവരുടെ വോട്ടുകളൊക്കെ വിഭജിക്കാനായിട്ട് കുറേ ആളുകളുണ്ട് കേട്ടോ അവരെ ബി ജെ പി തന്നെ പടച്ചു വിട്ടിട്ട് അവർക്ക് വൈ പ്ല ഇസഡ് പ്ലസ് കാറ്റഗറി ഒക്കെ കൊണ്ട് നടക്കുന്നുണ്ട് അവനത് കിട്ടിയപ്പോഴത്തേക്ക് മതിയായി ഒരു തന്നെ അത് കാരണം ഇത് വിഭജിച്ച് റെഡിയാക്കി കൊടുക്കും മുസ്ലിം വോട്ടുകൾ വിഭജിച്ച് അങ്ങ് റെഡിയാക്കി കൊടുക്കും അപ്പോഴത്തേക്ക് അങ്ങനെ അതങ്ങ് പോകുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലാത്ത വിധത്തിൽ ഈ അവർ ജയിച്ചു പോകും ഈ രീതിയിൽ ഇതിന് രണ്ട് മൂന്ന് കടമ്പുകളുമുണ്ട് ഇതേപോലെ ഈ മുസ്ലിം വോട്ടുകൾ വിഭജിച്ച് പോകുന്ന ഒന്ന് ഒരു ഒരു കാര്യം അത് ചെയ്തു വെക്കും അവർ എങ്ങനെ പിന്നെ രണ്ടാമത് ഈ അതായത് വർഗീയതയുടെ പേരിൽ മതത്തിൻ്റെ പേരിലുള്ള ഈ വോട്ട് വോട്ടുപിടുത്തം അതായത് മതത്തിൻ്റെ കുറിച്ചുള്ള ആശയങ്ങളെ കൊണ്ട് കിൻഡിലേപ്പിച്ച് ജ്വലിപ്പിച്ച് നിർത്തി അതുമൂലം ഉള്ള കാര്യങ്ങൾ കേട്ടോ അതിൽ നിന്ന് വോട്ട് പിടിക്കുക കേരളവും പശ്ചിമബംഗാളും പറഞ്ഞതിനുണ്ട് ഇത് നടപ്പാക്കത്തില്ല എന്നാണ് അത് യാതൊരു പ്രയോജനമുള്ള ഒരു കാര്യമല്ല ഈ പറയുന്നത് കാരണം ഇത് ഇത് സ്റ്റേറ്റ് ലിസ്റ്റോ ഒന്നും ഇത് സെൻട്രൽ ലിസ്റ്റിൽ പെടുന്ന കാര്യമാണ് പൗരത്വം എന്ന് പറയുന്ന സാധനം പൗരത്വത്തെക്കുറിച്ചുള്ള ഒരു തീരുമാനം എടുക്കുന്നത് യൂണിയൻ ഗവൺമെൻറ് ആണ് അല്ലാതെ ഇവിടെ അല്ല സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റിനകത്ത് ഇതിന് യാതൊരു റോളും ഇല്ല പിന്നെ ഇവർക്ക് ഈ ഭരിക്കുന്നവർക്കും പിടിച്ചു നിർത്തണമല്ലോ അപ്പം പറയും ഞങ്ങളിത് എന്ത് ചെയ്താലും നടപ്പാണ്ട് വലിയ കാര്യം പോലാണ് പറയുന്നത് ഒരു പ്രയോജനവും ഇല്ലാത്ത ഇവർ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ കാര്യത്തിൽ ഈ സിസ്റ്റത്തിൽ ഇത് യൂണിയൻ ഗവൺമെൻറ് തീരുമാനിക്കും എന്ത് വേണമെന്ന് തീരുമാനിക്കും അവർ തീരുമാനിക്കുന്നേ ഇത് നടക്കുള്ളൂ അത് ഇവിടെ ഞാൻ നടപ്പാക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിനെ സസ്പെൻഡ് ചെയ്ത് ദൂരങ്ങളെയും അല്ലാതെ ഒന്നും ചെയ്യാൻ നോക്കത്തില്ല ഇവർക്ക് ഈ പറയുന്ന പോലൊന്നും അല്ല ഇത് അത്രയും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് നടപ്പാക്കത്തില്ല എന്ന് ഇവിടെ പറയാൻ പറ്റത്തില്ല ആ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വിരുദ്ധമാണ് പറയുന്നത് കാര്യം യൂണിയൻ ഗവൺമെന്റ് തീരുമാനിക്കുന്ന ഒരു കാര്യം പാർലമെന്റ് തീരുമാനിച്ച ഒരു നിയമം ആ നിയമത്തിന്റെ സാധുത എന്ന് ഞാൻ പറയുന്നത് കോടതി ചോദ്യം ചെയ്യണം അത് നിയമസാധുത ഇല്ല ഭരണഘടനാ വിരുദ്ധമാണെന്ന് തന്നെയാണ് എന്റെ കാഴ്ചപ്പാട് അപ്പോൾ അങ്ങനെയുള്ള നിയമം അവിടെ ചോദ്യം ചെയ്ത് അത് മുമ്പോട്ട് പോകുക എന്നുള്ളതല്ലാതെ ഇവിടെ ഞങ്ങൾ നടപ്പാക്കത്തില്ല എന്ന് പറയാൻ ഇവർക്ക് അധികാരമില്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ഒരു അധികാരമില്ല ഇത് ചുമ്മാതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു പ്രഖ്യാപനം അത് വെച്ചുള്ള ഒരു മുതലെടുപ്പ് അതിനിടയിൽ എന്നുള്ളതല്ലാതെ ഈ പറയുന്നതിലൊരർത്ഥമില്ല ഇവിടെ കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ആര് ഭരിച്ചാലും അവർക്ക് പറയാൻ പറ്റത്തില്ല യൂണിയൻ ഗവൺമെൻറ് സെൻട്രലിസ്റ്റിലുള്ള ഒരു കാര്യത്തിൻ്റെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യത്തില്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റത്തില്ല തെറ്റാണ് പറയാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്ത പ്രഖ്യാപനം എന്നുള്ളത് മാത്രമേ അതിനെ കാണാൻ പറ്റൂ സ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥരെ ഇതിന് കൊടുക്കണം അപ്പോൾ അവർ ഈ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരൂ അപ്പം ഇപ്പം ഈ സ്റ്റേറ്റിലെ ഉള്ള ഉദ്യോഗസ്ഥരെ ഇതിനെ സഹായിക്കാനായിട്ട് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് ആളുകൾ വേണം അപ്പോൾ ആ ഡേറ്റ കളക്ഷൻ ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താന്നലെയോ ഇവിടെ ഇത് ഈ ഇപ്പോൾ സെൻസസ് വന്നാലും സെൻസസ് എന്ന് പറയുന്നത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് തുടങ്ങിയൊരു പ്രക്രിയയാണ് എല്ലാ പത്ത് വർഷം കൂടുമ്പോഴും ഈ സെൻസസ് വേണം അതിനൊരുപാട് കാര്യങ്ങളുണ്ട് പല പ്രവർത്തനങ്ങൾക്കും ഈ സെൻസസ് ആവശ്യമാണ് കാരണം ഒരുപാട് ഡേറ്റ കളക്ട് ചെയ്യാനുണ്ട് പക്ഷേ അതുപോലും ഇനി ഭയക്കേണ്ടതായിട്ടിരിക്കുകയാണ് അപ്പോൾ സെൻസസ് ഉദ്യോഗസ്ഥന്മാരെ ഇതിനായിട്ട് നിയമിക്കും ഈ ഡേറ്റ കളക്ഷൻ കൂടെ അങ്ങനെ വരുന്ന ആളുകൾ സെൻസസ് പോലും പരിഷ്കരിക്കാനായിട്ട് ഉള്ള ഒരു ത്വര അൾ കൊണ്ടാവും അതാണ് പ്രശ്നം വരുന്നത് അപ്പം ഇത് ഒരു വളരെ ബുദ്ധിമുട്ടാണ് ഒരു വലിയ ഭീഷണിയാണ് പിന്നെ ഇവർക്ക് വിരോധമുള്ള ആളുകളെ ഒക്കെ പറയാം അയാൾ പണ്ട് പാകിസ്ഥാനിൽ നിന്ന് വന്നതാണ് അല്ലെ അയാളുടെ ഉപ്പപ്പ പാകിസ്ഥാനിൽ നിന്ന് വന്നതാണ് അല്ലെ അപ്പം വന്ന അത് അല്ലെ അമ്മമ്മ വന്നതാണ് ഈ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇല്ലാത്ത ഡോക്യുമെന്റ്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും ഒരുപാട് പേരുടേലും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ വെളിവായിക്കുന്ന ഒരു പൂരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ജനിക്കുന്ന ഏതാണ്ട് അൻപത് ശതമാനത്തോളം കുഞ്ഞുങ്ങളുടെ ബർത്ത് പോലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല ഇപ്പം ഇന്നത്തെ കാലത്ത് പിന്നെ ആണെന്നോ പണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ ബർത്ത് പോലും രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട് ഇവരെന്തു ചെയ്യും ഇവരെയൊക്കെ പിടിച്ചിട്ട് ഈ ഹിറ്റ്ലർ ഉണ്ടാക്കിയ കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ അതുപോലെ ഇട്ടിട്ടുണ്ട് സെൻ്ററുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ മതിൽ കെട്ടുമായിട്ട് സെൻ്ററുണ്ടാക്കിയിട്ടുണ്ട് അവിടെ ആണുങ്ങൾ വേറെ പെണ്ണുങ്ങൾ വേറെ ഒരു വീട്ടിൽ നിന്നും ഭാര്യയും ഭർത്താവിനെയും പിടിച്ചോണ്ട് പോകും ഭാര്യയും ഭർത്താവിനും കൂടെ ഒന്നിച്ച് താമസിക്കാം ഈ ക്യാമ്പിൽ ഭർത്താവിനെ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകും ഭാര്യയെ വേറെ ഉണ്ടോ കാരണം ഇവർക്ക് കൊച്ചുങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ ഈ രീതിയിലുള്ള കാടത്തമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അങ്ങനെ വരും പക്ഷേ അതിന് വേണ്ടത് ഇവിടെ ഇറങ്ങി ഈങ്കരാവ് വിളിച്ചോണ്ടൊന്നും കാര്യമില്ല അത് നിയമപരമായിട്ട് നേരിടണം കോടതിയിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട് കാരണം ഇപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളെ കാഴ്ചപ്പാടാൻ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കൃഷ്ണനും കുജലനൻ്റെ ഇടപാടൊന്നും അല്ല ഇപ്പം വന്നേക്കുന്നത് കൃഷ്ണൻ്റെയും കുജലൻ്റെയും ഇടപാടായിട്ട് ഉപമിച്ചുകൊണ്ട് സുപ്രീം കോടതിയൊക്കെ ആക്ഷേപിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധിക്ക് ജനപ്രതിനിധി മാത്രമല്ല നമ്മുടെ ഭരണാധികാരിക്ക് ഒരിക്കലും ഭൂഷണമായ ഒരു കാര്യമായിട്ട് കരുതുന്നില്ല തെറ്റാണ് അദ്ദേഹം ചെയ്തത് അങ്ങനെ പറയാൻ പാടില്ല കാരണം ഈ ജനാധിപത്യ അതായത് ഈ കോടതിയുടെ വിശ്വാസം ഈ കോടതി ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥം ഇവിടെ രാമക്ഷേത്രം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ പറ്റില്ലല്ലോ അപ്പോൾ അത് മുതലെടുത്തതിനു ശേഷം അതിൽ സുപ്രീം കോടതി ഏറ്റവും നല്ലതാണ് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ചീത്തയാണ് അപ്പോൾ ഇഷ്ടമുള്ള ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നല്ലത് കോടതി ഇല്ലെങ്കിൽ സുപ്രീം കോടതി ചീത്തയാണ് ഈ കാഴ്ചപ്പാട് തെറ്റാണ്